أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي ഏറ്റവും സ്നേഹവും ബഹുമാനവുമുള്ള രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, ഏറ്റവും സ്നേഹമുള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, സമസ്ത കേരള സുന്നി വിദ്യാഭ്യാസ ബോർഡിൻ്റെ കീഴിൽ എല്ലാ വെള്ളിയാഴ്ചയും നടന്നു വരുന്ന ഫ്രൈഡേ മദ്രസ, അതിലെ തദ്രീബ് ഖത്മുൽ ഖുർആൻ ക്ലാസ്സിലാണ് നമ്മളെല്ലാവരും ഇരിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിന് വേണ്ടി ഇരിക്കുന്ന നമ്മുടെ ഈ ഇരുത്തം നമ്മുടെ രണ്ട് ലോകത്തും രക്ഷ ലഭിക്കാനുള്ള വലിയ കാരണമായി സ്വീകരിക്കുമാറാവട്ടെ. എപ്പോഴും പറയുന്നത് പോലെ, ഏറ്റവും ഭാഗ്യം ലഭിച്ചവരാണ് നമ്മളെല്ലാവരും. ആ ഒരു സന്തോഷം നമ്മുടെ മനസ്സിൽ വേണം. ഈ സമയത്ത് വിശുദ്ധ ഖുർആനിൻ്റെ പാരായണ പഠനം, പ്രത്യേകിച്ച് അതിൻ്റെ ഖത്മ്, അതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവരാണ് നമ്മളെല്ലാവരും. ഖുർആനുമായി ബന്ധപ്പെട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ സെക്കൻഡും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഖൈറായ, ഏറ്റവും ഉത്തമമായ സമയമാണ് സെക്കൻഡുകളാണ്. അതുകൊണ്ട് ആ ഒരു സന്തോഷത്തോടു കൂടി അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായി, അള്ളാഹുവെ നിൻ്റെ കലാം ഖുർആൻ അത് പഠിക്കാനാണ് ഞാൻ ഇരിക്കുന്നത്. ഈ ഇരിക്കുന്ന സമയത്തിൻ്റെ ബറക്കത്തുകൊണ്ട്, വിശുദ്ധ ഖുർആനിൻ്റെ ഹക്കുകൊണ്ട് എൻ്റെ എല്ലാ പ്രയാസങ്ങളും നീ മാറ്റിത്തരണേ അല്ലാഹ് എന്ന് മനസ്സറിഞ്ഞ് ദുആ ചെയ്യുക. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. അതിൽ പലതരത്തിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നവരുണ്ട്. ഈ ക്ലാസ്സിലിരിക്കുക എന്നതുതന്നെ നമ്മുടെ ദുആക്ക് ഇജാബത്തിനുള്ള വലിയൊരു കാരണമാണ്, അതുതന്നെ വലിയ ഒരു നിമിത്തമാണ് എന്ന് നമ്മളെല്ലാവരും ഓർക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല ദുആന് ഇജാബത്തുള്ള ക്ലാസ്സായി, സദസ്സായി, മജ്ലിസായി നമ്മുടെ ഈ ക്ലാസ് സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. തദ്രീബ് 9-ാമത്തെ ക്ലാസ്സാണ് ഇന്ന്. സൂറത്തുൽ ബക്കറ, വിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ സൂറത്ത്, 203-ാമത്തെ ആയത്ത് മുതലാണ് ഇന്ന് ഓതുന്നത്. എല്ലാവരും മുസ്ഹഫിലേക്ക് നോക്കി, മുസ്ഹഫ് കയ്യിലില്ലാത്തവർ സ്ക്രീനിലേക്ക് നോക്കി വളരെ ശ്രദ്ധാപൂർവം ഓതാൻ പറയുന്ന ഭാഗം ഓതി കൂടെ ഉണ്ടാവണമെന്ന് പതിവ് പോലെ ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്ക് തുടങ്ങാം 203-ാമത്തെ ആയത്ത് മുതൽ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم واذكروا الله في أيام معدودات فمن تعجل في يومين فلا إثم عليه ومن تأخر فلا إثم عليه لمن اتقى واتقوا الله واعلموا أنكم إليه تحشرون
ومن الناس من يعجبك قوله في الحياة الدنيا ويشهد الله على ما في قلبه وهو ألد الخصام وإذا تولى سعى في الأرض ليفسد فيها ويهلك الحرث والنسل والله لا يحب الفساد وإذا قيل له اتق الله أخذته العزة بالإثم فحسبه جهنم ولبئس المهاد واذكروا الله في أيام معدودات തുടക്കമാണല്ലോ, നമുക്ക് ഒരുമിച്ച് നോക്കാം ആ ഭാഗം. ഒരുമിച്ച് ആ വസ്കുറുല്ലാഹ ഫീ അയ്യാമിൻ മഅ്ദൂദാത് ഫമൻ തഅജ്ജല ഫീ യൗമൈനി ഫലാ ഇസ്മ അലൈഹി ഫമൻ തഅജ്ജല തഅജ്ജല ഫലാ ഇസ്മ فلا إثم ومن تأخر فلا إثم عليه لمن اتقى കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു ഇത്തഖ വത്തഖു, അതെങ്ങനെ പറയണം? ഇത്തഖ വത്തഖു ആവരുത് എന്ന്. ഓക്കെ, لمن اتقى واتقوا الله واعلموا انكم اليه تحشرون. അടുത്തതായി നോക്കൂ, വമിനൻ നാസി മൻ യുഅജിബുക ഖൗലുഹു ഫിൽ ഹയാതി ദുനിയാ. എങ്ങനെയാ? വമിനൻ നാസി, രണ്ടാമത് ഓതുമ്പോഴേ, രണ്ടാം തവണ ഓതുമ്പോൾ പ്രത്യേകം നന്നായി ഒന്നുകൂടെ ശ്രദ്ധിക്കണം. ശ്രദ്ധിക്കേണ്ട ഭാഗങ്ങൾ അതിലുണ്ടാവും, അതുകൊണ്ടാണ് ചില ഭാഗങ്ങളൊക്കെ രണ്ടാമത് അല്ലെങ്കിൽ മൂന്നാമത് ആവർത്തിച്ച് ഓതുന്നത്. ومن الناس من يعجبك قوله في الحياة الدنيا. അവിടെ എന്തായിരിക്കും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്? ആരാ പറയുക? നിങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കൂ. ഇപ്പോൾ ومن الناس من يعجبك എന്ന ആ ആയത്ത് എൻ്റെ ഭാഗം ഓതിയല്ലോ, എന്തായിരിക്കും അവിടെ പ്രത്യേകം ശ്രദ്ധിക്കാനുണ്ടാവുക? ആർക്കെങ്കിലും മനസ്സിലായോ? ചിലപ്പോൾ മനസ്സിലായിണ്ടാവില്ല, പറയുമ്പോൾ ആ അത് ശരി എന്ന് തോന്നും. പറയാം, നോക്കൂ. മൈ യുഅജിബുക, മൈ യുഅജിബു ബാഇന ളമ്മാണ് അല്ലേ? ആണ്, ഉറപ്പല്ലേ? ഉറപ്പാണ്. പക്ഷേ ശ്രദ്ധിച്ചില്ലെങ്കിൽ ആ ബാഇന സുക്കൂനാവും. മൈ യുഅജിബുക, യുഅജിബുക ഖൗലുഹു, യുഅജിബുക, യുഅജിബു നോ, യുഅജിബു ബു 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 ആവണം. നമ്മളെപ്പോഴും പറയാറുണ്ട്, ഓ ഒരു ലൊമ്മ പോയിട്ട് സുക്കൂനാകുന്നതിന് ഇത്രയൊക്കെ പറയാനുണ്ടോ എന്ന് തദ്രീബ് ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ആരും ചോദിക്കൂല, അതിൻ്റെ ഗൗരവം മനസ്സിലായ ആളുകളാണ് അല്ലേ? ഓക്കെ, അപ്പോൾ അതാണ് പറഞ്ഞത്, ആവർത്തിച്ച് ഓതുന്ന ഭാഗം ശരിക്ക് ശ്രദ്ധിക്കണം. വയുഷ്ഹിദുല്ലാഹു അലാ മാ ഫീ ഖൽബിഹി വഹുവ അലദ്ദുൽ ഖിസാം. അലദ്ദുൽ ഖിസാം, അലദ്ദുൽ ഖിസാം, സോ ആ ഇസ്തിഅലാഇൻ്റെ ഹർഫുകളെ തഫ്ഹീമാക്കണം, പഠിച്ചിട്ടുണ്ട് നമ്മൾ. ആ ഖിസാം, ഹുസ്സ ദഗ്ത്തിൻ ഖിൽ, ഹുസ്സ ദഗ്ത്തിൻ ഖിൽ എന്ന ഏഴക്ഷരങ്ങളാണ് ഇസ്തിഅലാഇൻ്റെ ഹർഫുകളെന്ന്. ആ ഇസ്തിഅലാഇൻ്റെ ഹർഫിനെ നീട്ടാൻ വേണ്ടി അലിഫ് വരുമ്പോൾ ആ അലിഫിനെയും തഫ്ഹീമാക്കണം എന്ന് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, പല ക്ലാസ്സുകളിലും ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം നോക്കൂ. അലദ്ദുൽ ഖിസാം, അല്ലാതെ എങ്ങനെയല്ല? സ്വാദ് കേടുവരുത്തി, അലിഫും നഷ്ടപ്പെടുത്തി. അലദ്ദുൽ ഖിസാം, ഖിസാമല്ല, ഖിസാം. ഖാഫ്, ഖാല, ഖാല, ഖാല. സാഫാത്തി, നോക്കൂ. ഇസ്തിഅലാഇൻ ഹർഫിനെ നീട്ടാൻ അലിഫ് വരുമ്പോൾ തഫ്ഹീമ, ഇവയല്ലാത്തവയെല്ലാം നീട്ടാൻ അലിഫ് വരുമ്പോൾ തർഖീഖ. ഖാലൽ ഖാലിദു എന്നു പറഞ്ഞു, ഖായും ഖായും തഫ്ഹീമായി. ഖ
قال الخالد ان برنع القايم خايم ترقيقاي മനസ്സിലായല്ലോ. അപ്പോ ഖിസാം قال الخالد واذا تولى سعى في الارض ليفسد فيها ويهلك الحرث والنسل നിർത്തിയാ ശ്രദ്ധിച്ചില്ലേ. والله لا يحب الفساد അവിടെ ഫസാദ് ഫസാദ് ഫസാദല്ല വല്ലാത്ത ഫസാദ് എന്ന് പറയുന്നുണ്ട് ചിലപ്പോൾ നമ്മളൊക്കെ, അതൊക്കെ സാധാരണ പ്രയോഗങ്ങളിൽ. അവിടെയും തിരുത്തണം എന്നാണ്. ഖുർആനിൽ ആ വേർഡ് വന്നാൽ ഷുവർ ഫസാദ് സീൻ തന്നെ വരണം. ഫസാദിൻ്റെ ഊക്ക് കൊണ്ട് ഫസാദ് പറയും. എന്തായിട്ടും ഖുർആനിലെ ഈ കെലിമത്ത് വന്നു, ഈ അക്ഷരം വന്നു, അതിനതിൻ്റെ ക്ലാരിറ്റി 100% വേണം. ഓക്കെ. وإذا قيل له اتق الله أخذته العزة بالإثم നിർത്തിയത് കണ്ടില്ലേ. فحسبه جهنم ولبئس المهاد باقي. ومن الناس من يشري نفسه ابتغاء مرضات الله والله رؤوف بالعباد ശ്രദ്ധിച്ചോ. വമിനന്നാസി ബാക്കി ആ മൈ യശ്രീ യസ്തരിയില്ല മൈ യശ്രീ. ചില ആളുകളൊക്കെ അവിടെ കേട്ട് പരിചയമുള്ളത് യസ്തരി എന്നാണോ എന്ന് തോന്നിയിട്ടാണ് തോന്നുന്നത്. എന്തോന്നറിയില്ല, യസ്തരി പറയുന്നത് കേട്ടിട്ടുണ്ട്. യശ്രീ നഫ്സഹു. ഓക്കെ. പിന്നെയോ ഇബ്തിഗാ അല്ലാതെ ഇബ്തിഗാ അല്ല. നേരത്തെ പറഞ്ഞല്ലോ ഇസ്തിഗ്ല എൻ്റെ ഹർഫുകൾ ളാദ് അതുപോലെ ഗൈൻ അതിനൊക്കെ നീട്ടാൻ വേണ്ടി അലിഫ് വരുമ്പോൾ ആലിഫിനെയും ചഫ്ഹീമാക്കിയിട്ട് പറയണം. വല്ലാഹു റഊഫും ബിൽ ഇബാദ് يا ايها الذين امنوا ادخلوا في السلم كافه ولا تتبعوا خطوات الشيطان انه لكم عدو مبين اوടെ يا ايها الذين امنوا ادخلوا في السلم كافه ശ്രദ്ധിച്ചോ. മദ്യ ലാസിമാണ് അവിടെ നിർത്തിയത്. ഖുത്വാത്തി ശൈത്താൻ അതുവരെ എത്തുമെങ്കിൽ അങ്ങോട്ട് എത്തിക്കണം. വലാ തത്തബിഉ ഖുത്വാത്തി ശൈത്താൻ ഇന്നഹു ലകും അദൂം മുബീൻ. അവിടെ ഒന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ മധുവാകാനുള്ള സാധ്യതയുണ്ട്. ഇന്നഹു ലകും മധുവിൻ മധുവിൻ ആണേ നോക്കി. ലക്കും സുഖൂനുള്ള മീമിന് ശേഷം അഴൈൻ വന്നു. ലക്കും അദൂവൻ ലക്കും അദൂവൻ ലക്കും അദൂവൻ. അവിടെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ലക്കും മധുവൻ മധുവ് അങ്ങനെ സാധനം എന്താ ഈ മധുവ് അങ്ങനെയില്ല. അതുകൊണ്ട് ഇന്നഹു ലക്കും അദൂവും മുബീൻ فإن زللتم من بعد ما جاءتكم البينات فاعلموا أن الله عزيز حكيم أكو فإن زللتم من بعد زللتم من بعد هل ينظرون الا ان ياتيهم الله في ظلال من الغمام والملائكه وقضي الامر والى الله ترجع الامور ارس ശരിക്ക് ശ്രദ്ധിക്കേണ്ടത് ഭാഗമുണ്ട്. هل ينظرون اخفاء പോവാൻ പാടില്ല ചിലർക്കൊക്കെ. هل ينظرون نو هليا هليا പോലെ ഹൽ യന്ദുറൂന അതും പാടില്ല. ഹൽ യന്ദുറൂന ഇല്ല അൻ യാതിയഹുമുല്ലാഹു ഫീ ളുലലിൻ മിനൽ ഗമാം ളുലലിൻ മിനൽ ഗമാം. അവസാനം എങ്ങനെയാ? വ ഇലല്ലാഹി തുർജഉൽ ഉമൂർ വ ഇലല്ലാഹി തുർജഉൽ ഉമൂർ
سَلْ بَنِي إِسْرَائِيلَ كَمْ آتَيْنَاهُمْ مِنْ آيَةٍ بَيِّنَةٍ وَمَنْ يُبَدِّلْ نِعْمَةَ اللَّهِ مِنْ بَعْدِ مَا جَاءَتْهُ فَإِنَّ اللَّهَ شَدِيدُ الْعِقَابِ. ആയത്തിൽ കുറേ ശ്രദ്ധിക്കണം. എങ്ങനെയാ മദ്ദുകളുണ്ട്? സൽ ബനി ഇസ്രായീല മദ്ദുകൾ, പിന്നെയുള്ളത് എന്താ? കം ആതൈനാഹും, ശ്രദ്ധിച്ചോ, കം ആതൈനാഹും. നേരത്തെ ലഹും മദാബ് പറഞ്ഞതുപോലെ സുക്കൂനുള്ള മീമിന് ശേഷം ചില അക്ഷരങ്ങൾ വന്നാൽ, ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ, സുക്കൂനുള്ള മീമിന് ശേഷം ചില അക്ഷരങ്ങൾ വന്നാൽ, പ്രത്യേകിച്ച് ഹംസ വന്നാൽ, ആ ഹംസ നഷ്ടപ്പെടുകയും ആ മീമിന് ശദ്ദ് വരികയും ചെയ്യുക എന്നത് വ്യാപകമായി എന്ന് തന്നെ പറയട്ടെ, എന്നോട് ക്ഷമിക്കണം, അല്ല കൂടുതൽ ആളുകളും അങ്ങനെ ചെയ്യുന്നുണ്ട്. അത് അറിയാത്തത് കൊണ്ടൊന്നുമല്ല, അശ്രദ്ധയാണ് കാരണം, ശ്രദ്ധിക്കാതെ പോകുന്നു. ഇപ്പോൾ കം ആറ്റൈനാഹും, കം ആറ്റൈനാഹും, വക്കം അഹ്ലക്കിന, വക്കം മഹ്ലക്കിന, മഹ്ലക്കിന, എത്ര വലിയ തെറ്റാണത്. ഒരക്ഷരം പോകുന്നു, പുതിയൊരക്ഷരം വരുന്നു. അതുകൊണ്ട് വളരെ ഗൗരവമാണ്, ആ കാര്യം എല്ലാവരും ശ്രദ്ധിക്കണം. നോക്കൂ, ഇതൊന്ന് കേട്ട് നോക്കൂ. ഈ പാടിത്തരുന്ന വരികൾ നിങ്ങൾ അങ്ങനെ തന്നെ കാണാതെ അങ്ങ് പഠിക്കുക, എന്നാൽ ഇൻഷാ അള്ളാഹ് അങ്ങനെയുള്ള സ്ഥലങ്ങൾ വരുമ്പോൾ നല്ല ഓർമ്മ ഉണ്ടാവും. നോക്കൂ, കമ്മാതൈന ലഹും മന്ന കം മഹ്ലക്ന എന്നോതല്ലേ, കം ആതൈന ലഹും അന്ന കം അഹ്ലക്ന എന്നാണല്ലേ. കമ്മാതൈന ലഹും മന്ന കം മഹ്ലക്ന എന്നോതല്ലേ, കം ആതൈന ലഹും അന്ന കം അഹ്ലക്ന എന്നാണല്ലേ. അല്ലേ, ആണ്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഒരു മിൻ ആയത്തിൻ ബയ്യിന, അവിടെയുണ്ട് മിൻ ആയത്തിൻ. യാസീൻ സൂറത്തൊക്കെ ഓതുമുണ്ട്, മിൻ ആയത്തിൻ മിൻ ആയാത്തി റബ്ബിഹിം, മിൻ ആയത്തിൻ മിൻ ആയാത്തി. ആ ഇരിക്കട്ടെ, നമുക്ക് ഇപ്പോൾ ഇത് ഓതാം, ബാക്കി ഓതാം. زين للذين كفروا الحياة الدنيا ويسخرون من الذين آمنوا والذين اتقوا فوقهم يوم القيامة والله يرزق من يشاء بغير حساب. അവിടെ زين للذين كفروا الحياة الدنيا, كفروا الحياة الدنيا وَيَسْخَرُونَ مِنَ الَّذِينَ آمَنُوا. അവിടെ നിങ്ങളുടെ മുസ്ഹഫിൽ മീമുണ്ടോ? വഖഫ് ലാസിമിൻ്റെ മീമുണ്ടോ? ആ ചില പ്രിൻ്റുകളിൽ അങ്ങനെ വഖഫ് ലാസിമിൻ്റെ മീമുണ്ട്. ഏതായിരുന്നാലും അവിടെ നിർത്തിയിട്ട് ബാക്കി ഓതലാണ് നല്ലത്. അപ്പം എങ്ങനെയാവണം? മിനല്ലദീന ആമനു വഖഫ് ചെയ്യുക, എന്നിട്ട് ബാക്കി വല്ലദീന തഖൗ. ഓക്കെ, അടുത്ത ആയത്ത് ശ്രദ്ധിക്കുക. كان الناس أمة واحدة فبعث الله النبيين مبشرين ومنذرين وأنزل معهم الكتاب بالحق ليحكم بين الناس فيما اختلفوا فيه وما اختلف فيه إلا الذين أوتوه من بعد ما جاءتهم البينات بغيا بينهم فهدى الله الذين آمنوا لما اختلفوا فيه من الحق بإذنه والله يهدي من يشاء إلى صراط മുസ്തഖീം. ആ ആയത്തിൽ ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ് തുടക്കത്തിലെ ഉമ്മത്തൻ എന്ന കലിമത്ത്. പലർക്കും ഉമ്മത്തൻ എന്ന് പറയാൻ കഴിയില്ല എന്ന് പറയുന്നില്ല, അറിയില്ല എന്നും പറയുന്നില്ല, പക്ഷേ പറയുന്നത് കേൾക്കുന്നില്ല. കാനന്നാസു ഉമ്മത്തൻ വാഹിദത്തൻ, അല്ല ഉമ്മത്തൻ. ശദ്ദുള്ള മീമുണ്ട് അവിടെ, നന്നായി ഉന്നത്ത് ചെയ്തു വേണം ഓതാൻ. അതുപോലെ നോക്കൂ, ബഗ്യം ബൈനഹും, പിന്നെ മിനൽ ഹഖ് ബിഇസ്നിഹ്, ബിഇസ്നിഹ് നിർത്തിയത് ശ്രദ്ധിച്ചില്ലേ. അടുത്ത ആയത്ത്, അം ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്നത വലം
ما يأتكم مثل الذين خلوا من قبلكم مستهم البأساء والضراء وزلزلوا حتى يقول الرسول والذين آمنوا معه متى نصر الله ألا إن نصر الله قريب. അവിടെ ശ്രദ്ധിക്കണം. തുടക്കത്തിൽ എന്തായിരിക്കും കുറച്ച് ഭാഗം ഞാൻ ഓതാം, അവിടെ നിങ്ങൾ പറയണം. أَمْ حَسِبْتُمْ أَن تَدْخُلُوا الْجَنَّةَ وَلَمَّا يَأْتِكُمْ എന്താണ് അവിടെ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്? ഒന്നുകൂടെ. أَمْ حَسِبْتُمْ أَن تَدْخُلُوا الْجَنَّةَ وَلَمَّا يَأْتِكُمْ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, أَمْ حَسِبْتُمْ مَن تَدْخُلُوا أَمْ حَسِبْتُمْ مَن അല്ല أَمْ حَسِبْتُمْ أَن تَدْخُلُوا ആണ്. അതുപോലെ യഅ്തിക്കും എന്നാണ്, യഅ്തിക്കും എന്നില്ല. ഉണ്ടോ ഉണ്ടോ, നിങ്ങളെ മുസ്ഹഫിൽ ഉണ്ടോ? ഉള്ള ആളുകളൊന്ന് പറഞ്ഞേ, യഅ്തിക്കും എന്നുണ്ടോ? നിങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്. യഅ്തിക്കും ഇല്ല, പക്ഷേ അങ്ങനെ ഓന്ന ആളുകളെ കേട്ടിട്ടുണ്ട്. വലമ്മാ യഅ്തിക്കും സൂറത്തുൽ കഹ്ഫിലൊക്കെ ധാരണ ഉണ്ട്. ഇൻഷാല്ലാ നമുക്ക് അവിടെ എത്തുമ്പോൾ നമുക്കതൊക്കെ പറയണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. ആമീൻ പറയുന്നില്ലേ? ആ ഇൻഷാല്ലാ. وَلَمَّا يَأْتِكُمْ مَثَلُ الَّذِينَ خَلَوْ مِنْ قَبْلِكُمْ പിന്നെ രണ്ട് മദ്ദുകളുണ്ട്, മുത്തസലാണ് രണ്ടും. مَسَّتْهُمُ الْبَأْسَاءُ وَالضَّرَّاءُ وَزُلْزِلُوا ഓക്കെ. അതുപോലെ മതാ നസ്റു അല്ലാഹ് നിർത്തുമ്പോൾ അല്ലാഹുവിലെ ഹ വേണം. يسألونك ماذا ينفقون قل ما أنفقتم من خير فللوالدين والأقربين واليتامى والمساكين وابن السبيل وما تفعلوا من خير فإن الله به عليم. يسألونك ماذا ينفقون قل ما أنفقتم من خير فللوالدين والأقربين يعني والأقربين لا كتب عليكم القتال وهو كره لكم وعسى أن تكرهوا شيئا وهو خير لكم وعسى أن تحبوا شيئا وهو شر لكم والله يعلم وأنتم لا تعلمون. ഈ ആയത്തിൽ ശ്രദ്ധിക്കാനുള്ളത് എന്താണ്? കുതിബ അലൈക്കുമുൽ ഖിതാലു വഹുവ കുറുഹുൽ ലക്കും. കുറുഹ് കുറുഹാണ്, കുറുഹുൽ ലക്കും ആവരുത്, ഹ ഹ ആയി പോവരുത്. വഅസ അൻ തക്റഹു പിന്നെയോ, വഹുവ ഖൈറുൽ ലക്കും ഉണ്ട്, പിന്നെ വഹുവ ശർറുൽ ലക്കും ഉണ്ട്. വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ. യസ്അലൂനക അനിൽ ശഹ്റിൽ ഹറാമി ഖിതാലിൻ ഫീഹ് ഖുൽ ഖിതാലുൻ ഫീഹി കബീർ وصد عن سبيل الله وكفر به والمسجد الحرام وإخراج أهله منه أكبر عند الله والفتنة أكبر من القتل ولا يزالون يقاتلونكم حتى يردوكم عن دينكم إن استطاعوا ومن يرتد منكم عن دينه فيمت وهو كافر فأولئك حبطت أعمالهم في الدنيا والآخرة وأولئك أصحاب النار هم فيها خالدون اللهم إنا نعوذ بك من عذاب النار. എന്താണ് ശ്രദ്ധിച്ചില്ലേ, നരകത്തെക്കുറിച്ച്
ആണ് നമ്മളിപ്പോൾ ഈ ആയത്ത് ഓതി നിർത്തിയത്. കേട്ടില്ലേ? ഉലായിക അസ്ഹാബുന്നാർ, ഉലായിക അസ്ഹാബുന്നാർ ഹും ഫീഹാ ഖാലിദൂൻ. നേരത്തെ പറഞ്ഞിട്ടുണ്ട് നരകവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ നരകത്തെ തൊട്ട് കാവൽ ചോദിക്കണം. സ്വർഗത്തെക്കുറിച്ച് പരാമർശിക്കുമ്പോഴോ സ്വർഗം ചോദിക്കണം. അതൊക്കെ ഖിറാഅത്തിൽ വളരെ സുന്നത്തായ സംഗതികളാണ്. ഇരിക്കട്ടെ, ഇവിടെ ശ്രദ്ധിക്കാനുള്ള രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയാം. വസദ്ദുൻ അൻ സബീലില്ലാഹി, വസദ്ദുൻ അൻ സബീലില്ലാഹി. ഇവിടെ സദ്ദുൻ ദാലിന് തൻവീനാണ്. അതിനുശേഷം കമ്മഹ്ലക്കിന ലഹും മന്ന എന്ന് പറഞ്ഞതുപോലെ സദ്ദുന്നൻ സബീലില്ലാഹി, സദ്ദുന്നൻ പാടില്ല, സദ്ദുൻ അൻ സബീലില്ലാഹി ഇൽഹാർ വേണം. അതുപോലെ വലാ യസാലൂന, കണ്ടോ, വലാ യസാലൂന യുഖാതിലൂനകും ഹത്ത, കണ്ടോ, ആരോ പറഞ്ഞോ യറുദ്ദൂനക്കും എന്ന്? യറുദ്ദൂന ഇല്ല, യുഖാതിലൂന ഓക്കെ, പക്ഷേ യറുദ്ദൂക്കും എന്നേ ഉള്ളൂ. യറുദ്ദൂന ഇല്ല, ഇവിടെ ഇല്ല, വേറെ എവിടെയെങ്കിലും ഉണ്ടോന്ന് നമുക്ക് അവിടെ എത്തുമ്പോൾ നോക്കാം ഇൻഷാല്ലാ. ഇവിടെ യറുദ്ദൂക്കും, 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 അല്ലാതെ ആ യറുദ്ദൂനക്കും ഇല്ല. അടുത്ത ആയത്ത് ഇന്നല്ലദീന ആമനു വല്ലദീന ഹാജറു വജാഹദു ഫീ സബീലില്ലാഹ് ഉലായിക യർജൂന റഹ്മത്തല്ലാഹ് വല്ലാഹു ഗഫൂറുർ റഹീം. അല്ലാഹുമ്മ ഗഫിർ ലനാ വർഹംനാ. അല്ലാഹുവിൻ്റെ മഗ്ഫിറത്ത്, അല്ലാഹുവിൻ്റെ റഹ്മത്ത് ഇതിനെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ പറയാം, അല്ലാഹുവേ ഞങ്ങൾക്ക് മഗ്ഫിറത്ത് തരണേ, അല്ലാഹുവേ ഞങ്ങൾക്ക് മഗ്ഫിറത്ത് തരണേ, ഞങ്ങൾക്ക് റഹ്മത്ത് തരണേ, ദുആ ചെയ്യണം. ഇവിടെ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോ, ഉലായിക യർജൂന റഹ്മത്തല്ലാഹ്. ആ റഹ്മത്ത എന്നെഴുതിയത് ഒന്ന് ശരിക്കും ശ്രദ്ധിച്ചു നോക്കൂ. നിങ്ങൾക്ക് എന്തെങ്കിലും പുതുമ തോന്നിയോ റഹ്മത്തല്ലാഹ് എന്നെഴുതിയതിൽ? ചില ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ട്. എന്താണ് റഹ്മത്ത് എന്ന വേഡ്? ആ കലിമത്ത് എഴുതുമ്പോൾ സാധാരണ നമ്മൾ എഴുതുമ്പോൾ ആ താ കൊണ്ടല്ല എഴുതാറുള്ളത്. പിന്നെയോ ആ ഹാത്ത എന്ന് പറയുന്ന ആ കെട്ടുള്ള താണ്ടല്ലോ, അങ്ങനെ പറയട്ടെ അല്ലേ, ഹാത്ത അതുകൊണ്ടാണ് എഴുതാറുള്ളത്. ഇത് ബാത്തയാണ്, ഹാത്ത ബാത്ത, അതിന് വേറെയും കുറേ പേരുകളൊക്കെ ഉണ്ട്. ഇരിക്കട്ടെ, അപ്പോൾ റഹ്മത്ത്, നിഅമത്ത്, ബറക്കത്ത്, സുന്നത്ത്, ഇമ്രഅത്ത്, ഇങ്ങനെ ഈ കെട്ടുള്ള ഈ താ കൊണ്ട് എഴുതുന്ന ഒരുപാട് കലിമത്തുകളുണ്ട്. പക്ഷെ ഖുർആനിൽ കുറേ സ്ഥലങ്ങളിൽ ആ താ ഉള്ള കലിമത്തുകളെ ഈ താ കൊണ്ട് ചില സ്ഥലങ്ങളിൽ എഴുതിയിട്ടുണ്ട്. അതെന്തേ അങ്ങനെ എഴുതിയത്? അതല്ല വിശുദ്ധ ഖുർആനിൻ്റെ എഴുത്ത് എന്ന് പറഞ്ഞാൽ. തുടക്കത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇത് നമ്മളെങ്ങനെയെങ്കിലും എഴുതാൻ പറ്റിയ സംഗതിയല്ല. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിൽ വെച്ച് സയ്യിദ് ഇബ്നു സാബിത് റളിയല്ലാഹു അൻഹു ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ മേൽനോട്ടത്തിൽ അവിടുന്നാണ് പ്രൂഫ് നോക്കിയത്. അങ്ങനെ വന്നതാണ് വിശുദ്ധ ഖുർആൻ. അതിനാണ് റസ്മുൽ ഉസ്മാനി എന്നൊക്കെ പറയുക. ഇൻഷാല്ലാ റസ്മുൽ ഉസ്മാനിയെക്കുറിച്ചൊക്കെ നമുക്ക് വിശദമായിട്ട് തന്നെ പറയണം അല്പാൽപ്പായിട്ട്. അപ്പോൾ ചിലർക്കൊരു സംശയം ഉണ്ടാവും, എന്താ വ്യത്യാസം, ആ തായാണെങ്കിലും ഈ തായാണെങ്കിലും ഒരേപോലെ തന്നെ അല്ലേ എന്ന്? അല്ല, വ്യത്യാസമുണ്ട്. ഈ താണ്ടല്ലോ ഈ തറബൂത്ത എന്ന് പറയുന്ന ഈ കെട്ടുള്ള ഈ ത, ഈ തായിലാണ് നിർത്തുന്നതെങ്കിൽ എങ്ങനെ ഉണ്ടാവും? റഹ്മഹ്, റഹ്മഹ് അല്ലേ, നിഅമഹ്, ബറകഹ്, ഇമ്രഅഹ്. നേരെ മറിച്ച് അവിടെ ഈ തായാണെങ്കിലോ റഹ്മത്ത് ആണേ, ബറക്കത്ത്, സുന്നത്ത്. ഏത് ഈ തായിൽ എഴുതിയാൽ ചേർത്തി ഓതുമ്പോൾ ഉച്ചാരണം ഒന്ന് തന്നെ, പക്ഷേ വഖഫിൽ വ്യത്യാസമുണ്ട്. ഇത് റസ്മുൽ ഉസ്മാനി എന്ന് പറയുന്ന വിശുദ്ധ ഖുർആനിൻ്റെ എഴുത്തിൻ്റെ ഒരു 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 പ്രത്യേകത. ധാരാളം പ്രത്യേകതകളുണ്ട്. ചില ആളുകൾ മനസ്സിലാക്കിയത് എന്താണെന്നറിയോ, റസ്മുൽ ഉസ്മാനി, റസ്മുൽ ഉസ്മാനി എന്ന് പറഞ്ഞാൽ അത് ഗൾഫിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന മുസ്ഹഫ് അതിലെഴുതിയത് എങ്ങനെയാണോ അതാ റസ്മുൽ ഉസ്മാനി എന്നത്. അടിസ്ഥാനപരമായ വിഷയം അതല്ല. ഇവിടെ നിന്ന് എഴുതിയാലും റസ്മുൽ ഉസ്മാനിക്ക് ആറ് കാഴ്ചകളുണ്ട്, നിയമങ്ങൾ. ആ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് നമ്മൾ കൈകൊണ്ട് എഴുതിയാലും പേന കൊണ്ട് എഴുതിയാലും അത് പ്രിൻ്റ് ചെയ്തിട്ടില്ലെങ്കിലും അത് റസ്മുൽ ഉസ്മാനി തന്നെയാണ്. ചാൻ്റെ വലുപ്പം, പുള്ളിൻ്റെ വലുപ്പം ഇതൊന്നുമല്ല. അലിഫിൻ്റെ മുകളിൽ മുറിഞ്ഞ സ്വാദുണ്ടോ എന്നാ റസ്മുൽ ഉസ്മാനി? നോ നോ നോ. അലിഫിൻ്റെ മുകളിൽ ഒരു സുക്കൂനുണ്ടോ ഒരു റൗണ്ട് റൗണ്ട് എന്നാ റസ്മുൽ ഉസ്മാനി? ഇല്ലേ, റസ്മുൽ ഉസ്മാനി അല്ല, അങ്ങനെയൊന്നുമില്ല. ഖുർആൻ്റെ എഴുത്തിന് ആറ് നിയമങ്ങളുണ്ട്, ആ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് എഴുതുക എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞതുപോലെ ചിലർക്കുണ്ട് ധാരണ റസ്മുൽ ഉസ്മാൻ എന്നാൽ
ലിബിയാണ് ഗൾഫിൻ ശൈലിയാണതുമെന്നാൽ സുഹൃത്തുക്കളെ ഇത് ധാരണ പിശകാണ്, ഉടനെ തിരുത്തി പഠിക്കണം എന്താണ്. ഉസ്മാനി റസ്മിന് ഹുക്മുകൾ ആറാണ്, ഹദ്ഫും സിയാദത്ത് ബദൽ മൂന്നിവയാണ്. മൂന്നെണ്ണം പറഞ്ഞിപ്പോ, ഇനി മൂന്നെണ്ണം കൂടെ ഉണ്ട്, അതും കൂടെ പറഞ്ഞിട്ട് ഈ ആറ് വിധികളെ നാം അറിഞ്ഞാൽ പിന്നെ അതുപോലെ ധാരണ തമ്മിലില്ല പൊന്നെ. മനസ്സിലാക്കേണ്ട സംഗതികൾ ഒരുപാടുണ്ട്. ഓക്കെ, നമ്മൾ വിഷയത്തിൽ നിന്ന് വഴിമാറല്ല. റഹ്മത്ത് എന്ന പദം ഇവിടെ വന്നപ്പോൾ സൂചിപ്പിച്ചു എന്ന് മാത്രം ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞു. ഓക്കെ, ബാക്കി ഓതാം. യസ്അലൂനക അനിൽ ഖംരി വൽ മൈസിർ ഖുൽ ഫീഹിമ ഇസ്മുൻ കബീറു വമനാഫിഉ ലിന്നാസി വഇസ്മുഹുമ وإثمهما أكبر من نفعهما ويسألونك ماذا ينفقون قل العفو كذلك يبين الله لكم الآيات لعلكم تتفكرون. എങ്ങനെയാ يسألونك عن الخمر والميسر والميسر رأينا ترقيق جيدت ميسر ألا ميسر ഖുൽ ഫീഹിമ ഇസ്മുൻ കബീറുൻ വമനാഫിഉ ലിന്നാസി വഇസ്മുഹുമ അക്ബറു മിൻ നഫ്ഇഹിമ ഖുലിൽ അഫു. ശ്രദ്ധിച്ചോ, ഖുലിൽ അഫു വഖഫ് ചെയ്തത് അവസാനം ലഅല്ലകും തതഫക്കറൂൻ ഉണ്ട്, തഫക്കറൂൻ അല്ല തതഫക്കറൂൻ. ഓക്കെ, ബാക്കി ഉള്ളതല്ലേ. في الدنيا والآخرة ويسألونك عن اليتامى قل إصلاح لهم خير وإن تخالطوهم فإخوانكم والله يعلم المفسد من المصلح ولو شاء الله لأعنتكم ان الله عزيز حكيم في الدنيا والاخره. അണ്ടല്ലേ, അവിടെ ആ തായാണ് അവിടെ നിർത്തിയത്. ആഖിറഹ്, അതുപോലെ ഖുൽ ഇസ്ലാഹു ലഹും ഖൈർ. നേരത്തെ പറഞ്ഞിട്ടില്ലേ, ഒന്നാമത്തെയോ രണ്ടാമത്തെയോ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് ഖൈർ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്, ഖൈർ പറയാത്തത് എന്ന്? ഓക്കെ, അതുപോലെ ഇതിൽ പ്രയാസമുള്ളൊരു ലഫ്ളാണ് വലൗ ശാ അല്ലാഹു. പിന്നെ ആ ഭാഗം നോക്കിയേ, വലൗ ലഅഅനതകും ലഅഅനതകും ലഅഅനതകും. ഓക്കെ, വല തൻകിഹുൽ മുശ്രികാതി ഹത്താ യുഅ്മിൻ വല അമതും മുഅ്മിനതു ഖൈറും മിൻ مشركة ولو أعجبتكم ولا تنكحوا المشركين حتى يؤمنوا ولعبد مؤمن خير من مشرك ولو أعجبكم أولئك يدعون إلى النار والله يدعو الى الجنه والمغفره باذنه ويبين اياته للناس لعلهم يتذكرون. ഈ ആയത്തിൽ ശരിക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താ ഇപ്പൊ എല്ലാ ആയത്തിലും ശരിക്ക് ശ്രദ്ധിക്കേണ്ടത് എന്ന് പറയുന്നത്? അങ്ങനെ തോന്നുന്നുണ്ടോ? വ്യാപകമായി എന്ന് തന്നെ പറയട്ടെ, അല്ല അങ്ങനെ പറയുന്നില്ല. പലപ്പോഴും പലപ്പോഴും വളരെ വലിയ തെറ്റായി കേൾക്കുന്ന ചില പദങ്ങൾ, കെലിമത്തുകൾ ഈ ആയത്തിലുണ്ട്. ഇപ്പോൾ നോക്കൂ നിങ്ങൾ, സുക്കൂനുള്ള നൂനിന് ശേഷം കാഫ് വന്നു, അങ്ക അങ്ക, അതുപോലെ മിങ്ക. ഈ അങ്ക മിങ്ക എന്ന ഇതൊക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ നൂനിന് ശേഷം കാഫ് വന്നാൽ ഇഹ്ഫാ ചെയ്യേണ്ടത്. അക്ഷരം മാറിയിട്ട് ങ്കായാകാൻ പാടില്ല. മങ്കയും മങ്കിയും അങ്കയും മിങ്കയും തുങ്കിഹു ആവാൻ പാടില്ല.
അത് പുതിയ അക്ഷരമാണ്. തുങ്കിഹു വലാ തുങ്കിഹു വലാ തുങ്കിഹു എന്നില്ല. അതുപോലെ ഖാഫ് വരുമ്പോഴുണ്ട് അങ്ങനെ പ്രശ്നം. അങ്കല ശ്രദ്ധിച്ചോദണം. പാരായണം നിയമപ്രകാരമിലാവണം, പരൻ തന്ന വചനമിതെന്ന ഓർമ്മയിലാവണം. അള്ളാഹു തന്ന വചനാണിത് എന്ന് ഓർമ്മ വേണം. എന്നാൽ ശ്രദ്ധിച്ചോതും. അപ്പൊ എന്ത് ശ്രദ്ധിക്കും? അക്ഷരങ്ങൾ മാറുന്നത് ശ്രദ്ധിക്കും. നോക്കൂ എങ്ങനെ അക്ഷരങ്ങൾ മാറുന്നതെന്ന്. നൂന് സുക്കൂനായി വന്നാൽ പിന്നിൽ കഫ് വരുമ്പോൾ ഓർത്തിടണേ. ഖാഫും ഈ വിധമിൽ വന്നെങ്കിൽ ഗായാവുന്നതു മാറ്റിടണേ. ആശയം വ്യക്തമല്ലേ? നൂന് സുക്കൂനായി വന്നാൽ പിന്നിൽ കഫ് വരുമ്പോൾ ഓർത്തിടണേ. ഖാഫും ഈ വിധമിൽ വന്നെങ്കിൽ ഗായാവുന്നത് മാറ്റിടണേ. ഇനിയോ നോക്കൂ. അങ്കയും ഇങ്കയും അങ്കലഹ്റക് അതെല്ലാം ഉടനെ തിരുത്തിടണേ. അങ്കയും മിങ്കയും അങ്കദൽഹിറക്കതാണു ശരി എന്നോർത്തിടണേ. മനസ്സിലായില്ലേ? അത്ര പോരെ മതി ഇൻഷാല്ലാ. അപ്പൊ എന്താണ് ഇതൊക്കെ പാടിയത്, ഇത്ര പറഞ്ഞത്? പറയാൻ കാരണം ഇതാ നോക്കൂ. വലാ തൻകിഹുൽ മുശ്രികാതി വലാ തൻകിഹു വലാ തൻകിഹു. നോ നോ നോ, തൻകി ഇല്ല. കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും ഉണ്ട് വലാ തൻകിഹു. അവിടെ വലാ തൻകിഹു ഇല്ല. ഓക്കെ, ബാക്കി. വയസ്അലൂനക അനിൽ മഹീദ് ഖുൽ ഹുവ അദൻ ഫഅ്തസിലുൻ നിസാഅ ഫിൽ മഹീദ് ولا تقربوهن حتى يطهرن فإذا تطهرن فأتوهن من حيث أمركم الله إن الله يحب التوابين ويحب المتطهرين ويسألونك عن المحيض قل هو أذن فاعتزلوا أذن فاعتزلوا ശദിക്കണം അദൻ ആവരുത് അവിടെ. അതുപോലെ ഹത്ത യതഹുറു നിർത്തിയത് നോക്കൂ. രണ്ടായിരത്തും കൂടെ നിസാഉകും ഹർസുൽ ലകും ഫഅതു ഹർസകും അന്നാശിഅതും വഖദ്ദിമു ലി അൻഫുസികും واتقوا الله واعلموا انكم ملاقوه وبشر المؤمنين نساؤكم حرث لكم حرث يعني فاتوا حرثكم ان شئتم ولا تقولوا الله ليه انا نرضى ولا تجعلوا الله عرضة لأيمانكم أن تبروا وتتقوا وتصلحوا بين الناس والله سميع عليم ولا تجعلوا الله عرضة شريك صدقنم الله عرضة لا معنى تفخيم عيد بين الله عدون دي عرضة لأيمانكم أن تبروا وتتقوا أن تبروا وتتقوا وتصلحوا بين الناس والله سميع عليم صدق الله العظيم. الله قبول ആകട്ടെ, الله സ്വീകരിക്കട്ടെ. അല്ലാഹുവേ, പരിശുദ്ധ ഖുർആനിന് വേണ്ടി ഒരുപാട് സമയം ഞങ്ങൾ ഇവിടെ ഉപയോഗപ്പെടുത്തി. റഹ്മാനായ അല്ലാഹ്, റഹീമായ അല്ലാഹ്, സാധുക്കളായ ഞങ്ങൾക്ക് നിൻ്റെ റഹ്മത്ത് ചൊരിഞ്ഞു തരണേ അല്ലാഹ്. പഠിച്ചവനെ ഇതൊക്കെ നിൻ്റെ പൊരുത്തത്തിലാക്കി തരണേ അല്ലാഹ്, നിൻ്റെ പൊരുത്തത്തിലാക്കി തരണേ അല്ലാഹ്. ഞങ്ങളുടെ മീസാനിൽ വലിയ സൽക്കർമ്മമായി ഇത് നീ സ്വീകരിക്കണേ അല്ലാഹ്. വിശുദ്ധ ഖുർആൻ ശഫാഅത്ത് ചെയ്ത് സ്വർഗത്തിലെത്താൻ അല്ലാഹുവേ ഈ ക്ലാസ്, ഈ സദസ്സ്, ഈ മജ്ലിസ് നീ സബബാക്കണേ അല്ലാഹ്. പഠിച്ചവനെ ഈ ഥദ്രീബ് ഖത്മുൽ ഖുർആൻ ക്ലാസ്സിൽ ലോകത്തിൻ്റെ ഒരുപാട് ദിക്കുകളിൽ ഒരുപാട് പ്രായം ചെന്നവരും യുവാക്കളും യുവതികളും കുട്ടികളും പങ്കെടുക്കുന്നു. അല്ലാഹുവേ നിൻ്റെ വിശുദ്ധമായ ഖൈറുൽ കലാമി കലാമുല്ലാഹ് അതിനു വേണ്ടി അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഇതിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകൾക്കും, അവരെ അഹ്ലുകാർ, അവരുടെ ഇഷ്ടജനങ്ങൾ, കൂട്ടുകാർ, കുടുംബക്കാർ, അല്ലാഹുവേ ഞങ്ങൾക്കെല്ലാവർക്കും
നീ ഖൈറ് നൽകണേ അല്ലാഹ്, ഷർറുകളെ തൊട്ട് കാവലാകണേ അല്ലാഹ്, പഠിച്ചവനെ ഖുർആനിൻ്റെ കാവൽ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ജീവിതത്തിൽ അറിഞ്ഞുമറിയാതെയും ഒരുപാട് തെറ്റുകുറ്റങ്ങൾ വന്നിട്ടുണ്ട്. അല്ലാഹുവേ ഞങ്ങൾക്ക് പുറത്തു തരണേ അല്ലാഹ്, ഞങ്ങൾക്ക് പൊറുക്കണേ അല്ലാഹ്. അറിഞ്ഞുമറിയാതെയും ചെയ്തു പോയ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ സാധുക്കളായ ഞങ്ങൾക്ക് പൊറുക്കണേ അല്ലാഹ്. ഞങ്ങൾ ദുനിയാവിൽ ജീവിക്കുമ്പോൾ ഞങ്ങൾക്ക് ഇസ്സത്ത് നൽകണേ അല്ലാഹ്, ഹിമ്മത്ത് നൽകണേ അല്ലാഹ്, നാഫിയായ ഇൽമു ഞങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരണേ അല്ലാഹ്, എല്ലാം നിൻ്റെ പൊരുത്തത്തിലാക്കി തരണേ അല്ലാഹ്. പഠിച്ചവനെ ഒരുപാട് ആഗ്രഹങ്ങളും ആവശ്യങ്ങളും പറഞ്ഞുകൊണ്ട് തദ്രീബ് ഖത്മുൽ ഖുർആൻ ക്ലാസ്സിലേക്ക് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞ ഒരുപാട് ഉമ്മമാരുണ്ട്, ഉപ്പമാരുണ്ട്, സഹോദര സഹോദരിമാരുണ്ട്, ചെറിയ കുട്ടികളുണ്ട്. അവരുടെ എല്ലാവരുടെയും ഖൽബിൻ്റെ ഉള്ള് അറിയുന്ന അല്ലാഹ് അവരുദ്ദേശിക്കുന്ന എല്ലാ ഖൈറായ കാര്യങ്ങളും നീ നിറവേറ്റി കൊടുക്കണേ അല്ലാഹ്. അവർ കാവൽ ചോദിക്കുന്ന മുഴുവൻ ഷർറുകളെ തൊട്ടും അവരെയും ഞങ്ങളെയും നീ കാത്തുരക്ഷിക്കണേ അല്ലാഹ്. കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. അല്ലാഹുവേ ഒരുപാട് ഒരുപാട് കുട്ടികൾ പോലും ഉപ്പാൻ്റെ കടം വീടാൻ, ഉമ്മാൻ്റെ കടം വീടാൻ, അല്ലാഹുവേ കടങ്ങൾ വീടാനുള്ള ഹലാലായ വഴികൾ നീ തുറന്നു കൊടുക്കണേ അല്ലാഹ്. വീടില്ലാത്തവരുണ്ട്, സന്തോഷമുള്ള റാഹത്തുള്ള വീട് നൽകണേ അല്ലാഹ്. പഠിച്ചവനെ ഈ പരിശുദ്ധമായ ഖുർആനിൻ്റെ ക്ലാസ്സിൽ പങ്കെടുക്കുന്നത് കാരണം വിശുദ്ധ ഖുർആനിൻ്റെ ബറക്കത്ത് കൊണ്ട് സന്തോഷമുള്ള റാഹത്തുള്ള വീട് അവർക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണേ അല്ലാഹ്. അല്ലാഹുവേ രോഗികളുണ്ട് ഒരുപാട് 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 രോഗികൾ, പലതരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ. പഠിച്ചവനെ ഈ സമയത്ത് ഈ മഹാമാരി ഈ രോഗം തന്നെ പിടിപെട്ട് പോസിറ്റീവായി വീടുകളിലും ആശുപത്രികളിലും ഒക്കെ കഴിയുന്ന ഒരുപാട് പേരുണ്ട്, ദുആ കൊണ്ടേൽപ്പിച്ച ഒരുപാട് പേരുണ്ട്. എല്ലാവരുടെയും പേരും എല്ലാവരുടെയും അവസ്ഥയും നിനക്കറിയാമല്ലോ അല്ലാഹ്. എല്ലാവർക്കും നീ ശിഫ നൽകണേ അല്ലാഹ്. ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് ഒരുപാട് സഹോദരിമാർ, ചെറിയ കുട്ടികൾ, ഉമ്മമാർ, ഉപ്പമാർ എല്ലാവർക്കും നീ ഉടനെ തന്നെ അതിൻ്റെ ഫലങ്ങളൊക്കെ നെഗറ്റീവാക്കി കാണിച്ചു കൊടുത്ത് സന്തോഷമുള്ള റാഹത്തുള്ള അവസ്ഥ നൽകണേ അല്ലാഹ്. എല്ലാ രോഗങ്ങളിൽ നിന്നും കാത്തുരക്ഷിക്കണേ അല്ലാഹ്. അപകടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. അപകടങ്ങളെ തൊട്ട് കാത്തുരക്ഷിക്കണേ അല്ലാഹ്. ഞങ്ങളെല്ലാ കാര്യങ്ങളിലും നീ കാവൽ നൽകണേ അല്ലാഹ്. ഞങ്ങളെ തഴലും തഴലിയും, ഞങ്ങളുടെ വീട്, ഞങ്ങളുടെ ഭാര്യ സന്താനങ്ങൾ, ഞങ്ങളുടെ വീടുകൾ, ഞങ്ങളുടെ യാത്രകൾ, ഞങ്ങളുടെ വാഹനങ്ങൾ, ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും നീ ഖൈറും ബറക്കത്തും നൽകണേ അല്ലാഹ്. ഞങ്ങളെ കുടുംബജീവിതം നീ സന്തോഷവും റാഹത്തുമുള്ളതാക്കി തരണേ അല്ലാഹ്. സന്തോഷമുള്ള റാഹത്തുള്ള കുടുംബജീവിതം എല്ലാവർക്കും നീ നൽകണേ അല്ലാഹ്. കുടുംബജീവിതത്തിൽ അസ്വസ്ഥതകളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട്. നീ റാഹത്ത് നൽകണേ അല്ലാഹ്. നീ റാഹത്ത് നൽകണേ അല്ലാഹ്. മക്കളെയൊക്കെ സാലിഹ്യങ്ങളാക്കണേ അല്ലാഹ്. മക്കളില്ലാത്തവർക്ക് സാലിഹ്യങ്ങളായ മക്കളെ നൽകണേ അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും ഉപകാരമുള്ള മക്കളാക്കണേ അല്ലാഹ്. സ്വഭാവം നന്നായ നല്ല മക്കളാക്കണേ അല്ലാഹ്. പഠിച്ചവനെ, ഞങ്ങളുടെ നേതാക്കൾ, ഞങ്ങളുടെ ഉസ്താദുമാർ, ഞങ്ങളുടെ പണ്ഡിതന്മാർ, നേതൃത്വം സാദാത്തുക്കൾ, പണ്ഡിതന്മാർ, ഉമറാക്കൾ, ഉലമാ, പ്രവർത്തകർ, പഠിച്ചവനെ എല്ലാവർക്കും നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. ഹിമ്മത്തോടെ ഇസ്സത്തോടുകൂടി ഒരുപാട് കാലം അവരുടെ തണൽ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. പഠിച്ചവനെ അവരുടെ തണലിൽ സാധുക്കളായ ഞങ്ങൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ നേതാക്കളിൽ നിന്ന്, പ്രവർത്തകരിൽ നിന്ന്, പണ്ഡിതന്മാരിൽ നിന്ന്, ഉലമാ, ഉമറാ, സാദാത്തുക്കളിൽ നിന്ന് മൺമറഞ്ഞുപോയ ഒരുപാട് പേരുണ്ട്. അവരുടെയൊക്കെ ഖബറുകളിലേക്ക് ഈ വിശുദ്ധ ഖുർആനിൻ്റെ സദസ്സിൻ്റെ മജ്ലിസിൻ്റെ വെളിച്ചം, ഇതിൻ്റെ നൂറ്, ഇതിൻ്റെ മിസ്ല് സവാബ് നീ ഈ സമയം തന്നെ കാണിക്കണേ അല്ലാഹ്. അതുപോലെ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നും ഞങ്ങളുടെ ബന്ധത്തിൽ നിന്നുമൊക്കെ മരിച്ചുപോയ ഉമ്മമാർ, ഉപ്പമാർ, ഇഷ്ടജനങ്ങൾ, സഹോദര സഹോദരിമാർ, കുടുംബാംഗങ്ങൾ, അയൽവാസികൾ, കൂട്ടുകാർ, ശിഷ്യന്മാർ, അള്ളാഹുവേ അവരുടെയൊക്കെ ഖബറുകളിലേക്ക് ഈ സമയം തന്നെ ഇതിൻ്റെ മിസ്ല് സവാബ് നീ നൽകണേ അല്ലാഹ്. അവരെ ഖബർ പ്രകാശിപ്പിക്കണേ അല്ലാഹ്. കണ്ണത്താ ദൂരം ഖബർ വിശാലമാക്കണേ അല്ലാഹ്. പഠിച്ചവനെ, ഒരു നാളിൽ ഒരു ദിവസം ഞങ്ങൾക്കും ചെന്ന് കിടക്കാനുള്ളതാണ് ആ ആറടി മണ്ണ്. അല്ലാഹുവേ റഹ്മത്തിൻ്റെ മലക്കുകൾ വന്നുപോകുന്ന സന്തോഷമുള്ള ഖബറാക്കി ഞങ്ങളുടെയും അവരുടെയും ഖബറുകൾ നീ മാറ്റണേ അല്ലാഹ്. ഖബറിലുള്ള എല്ലാ അഴുതാബുകളിൽ നിന്നും കാത്തുരക്ഷിക്കണേ അല്ലാഹ്. പഠിച്ചവനെ, അവസാനം ഞങ്ങളെ മാതാപിതാക്കളോടൊപ്പം, ഞങ്ങളെ കൂട്ടുകുടുംബങ്ങൾ, ഭാര്യ സന്താനങ്ങൾ, ഇഷ്ടജനങ്ങൾക്കൊപ്പം, ശിഷ്യന്മാർക്കൊപ്പം, ഞങ്ങളുടെ നേതാക്കൾ, സയ്യിദന്മാർ, പണ്ഡിതന്മാർ, പ്രവർത്തകർ, സദാത്തുക്കൾ, ഉമറ, അവരോടൊപ്പം സാധുക്കളായ ഞങ്ങളെ നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. അല്ലാഹുവേ അതിനുള്ള വലിയ ഒരു സബബായി, കാരണമായി ഈ തദ്രീബിനെ നീ ഉയർത്തണേ അല്ലാഹ്. നീ സ്വീകരിക്കണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന
وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين وصلى الله وسلم وبارك على سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين السلام عليكم ورحمة الله وبركاته.